നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നമുക്കറിയാം എന്താണത് ന്യൂസ്. ഈ കാലഘട്ടം വാർത്താമാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. സത്യത്തിൽ ലോകം മുഴുവൻ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് വാർത്തയാണ്. അത്രമാത്രം വാർത്തകൾ നമുക്ക് ചുറ്റും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും വാർത്തയാണ്. നമ്മളും ഒരു മൊബൈൽ ഫോൺ എടുത്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് നോക്കുന്നത് എന്താണ് ഇന്നത്തെ ന്യൂസ് എന്നാണ്. പലപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും എന്താണ് ഇന്നത്തെ ന്യൂസ്. നമുക്കറിയാൻ ഒരു ത്വരയുണ്ട് മനുഷ്യന് മറ്റുള്ളവരുടെ ന്യൂസ് അറിയാനായിട്ട്. എല്ലാതും അറിയാൻ നമുക്ക് ഒരു ത്വരയുണ്ട്. പ്രിയമുള്ളവരെ, നാട്ടിൽ ചിലപ്പോൾ നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്, നാട്ടിലത്തെ ഏഷ്യനെറ്റാട്ടോ അവർ, കാരണം അവർ പല ന്യൂസും പരത്തുന്നവരാണ്. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാം, മോശം പറയാം, നല്ലതും മോശവും പറയാം. പ്രിയമുള്ളവരെ, നല്ലത് പറയുന്നവരാവണ്ടേ നമ്മൾ? തീർച്ചയായിട്ടും ആവണം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് വലിയ നല്ല ഒരു ന്യൂസ് ലഭിച്ച സമയമാണത്. മാലാഖമാർ നമ്മൾ ആട്ടിടയന്മാരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു അവരോട്, ഇതാ നിങ്ങൾക്കായി ലോകത്തിൻ്റെ രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ഈശോ ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിൽ നമ്മളൊക്കെ ഈ ലോകത്തിന് കൊടുക്കേണ്ട ഒരു ന്യൂസ് ഉണ്ട്. അത് നിങ്ങൾക്കായിട്ട് ലോകത്തിൻ്റെ രക്ഷകൻ ഇതാ ജനിച്ചിട്ടുണ്ട്, അത് ഈശോയാണ്. ഈ ഒരു ന്യൂസ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു സമയമാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. ഈ സമയത്ത് അത് നിനക്ക് നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ഒരു മറ്റൊരു ഏഞ്ചലായിട്ട്, മാലാഖിയായിട്ട് മാറുന്ന സമയമായിരിക്കും. മറ്റുള്ളവരോട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ പറയാം, അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം, അവരെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം, അവർക്ക് രക്ഷയായിട്ട് ഇതാ ദൈവമുണ്ട്, ഈശോയുണ്ട് നമുക്ക് പറയാം. പ്രിയമുള്ളവരെ, ബി ആൻ ഏഞ്ചൽ. ഹാപ്പി ക്രിസ്മസ്.